നമുക്കറിയാം അരിക്കൊമ്പനും ചക്കക്കൊമ്പനും എല്ലാം നിരവധി ഫാൻസാണ് ഉള്ളത്. അതുപോലെ തന്നെ ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്ന ആനകളെയും എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ ഈ ആനയ്ക്ക് മുന്നിൽ മറ്റു ആനകൾ കുറച്ച് പാടുപെടും. ആരെയും ഉപദ്രവിക്കാത്ത, ആർക്കും ഉപദ്രവിക്കാൻ കഴിയാത്ത, മഞ്ഞിലും വെയിലിലും മഴയിലും ബുദ്ധിമുട്ടില്ലാത്ത ഒരു ആന. റോബോട്ട് ആനയ്ക്ക് പിന്നാലെ പുതിയ AI ആന അണിയറയിൽ ഒരുങ്ങുന്നു. ഇരിങ്ങാടപ്പള്ളി മാധവൻ എന്നായിരിക്കും ആനയുടെ പേര്. തൃശൂർ അന്തിക്കാട് സ്വദേശിയായ ശാസ്ത്രജ്ഞൻ ഡോക്ടർ KP ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇരിങ്ങാലപ്പള്ളി മാധവനെ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. AI ആനയായതുകൊണ്ട് തന്നെ തീറ്റ വേണ്ട, ചികിത്സ വേണ്ട, വിഷമങ്ങളും ഇല്ല. AI ആനയ്ക്ക് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഗന്ധം തിരിച്ചറിയാനാകും. മണം പിടിക്കാനുള്ള കഴിവും ആനയ്ക്ക് ഉണ്ടാകും. ആനകളെ തിരിച്ചറിയാനും പാപ്പാന്മാരുടെ നിർദ്ദേശം അനുസരിക്കാനും ആനയ്ക്ക് സാധിക്കും. സാധാരണ ആനയെ പോലെ വികാരങ്ങൾ ഉൾപ്പെടുത്താനും എവിടെ വേണമെങ്കിലും ചലിക്കാനും ഈ ആനയ്ക്ക് സാധിക്കും. ഇത് രണ്ടാം ഘട്ടത്തിലായിരിക്കും ശരിയായിക്കുക. റോബോട്ട് ആനയായ ഇരിങ്ങാടപ്പള്ളി രാമന്റെ പിൻതലമുറക്കാരന് എന്ന രീതിയിലായിരിക്കും ഇരിങ്ങാടപ്പള്ളി മാധവനെ അറിയപ്പെടുക. 1982 മുതൽ വിദേശ രാജ്യങ്ങളിൽ AI മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഉണ്ണികൃഷ്ണൻ ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ന്യൂറോൺ വേഷൻ തലച്ചോറായിരിക്കും ആനയ്ക്ക് ഉണ്ടാവുക. AI ആന എത്തുന്നതോടെ വലിയ മാറ്റമായിരിക്കും ഉണ്ടാവുക. ഉത്സവങ്ങൾക്കും പരിപാടികൾക്കും ഭാവിയിൽ AI ആന ഉപയോഗിച്ചായിരിക്കുമെന്നാണ് വിലയിരുത്തൽ.